സമൂഹത്തിന്റെ ഒരു ചെറിയ രൂപമാണ് കുടുംബം. ഒരു നല്ല കുടുംബത്തിൽ നിന്നാണ് ഒരു നല്ല സമൂഹം രൂപപ്പെടുന്നത്. കുടുംബവിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കുടുംബവിശേഷത്തിൽ നാം പരിചയപ്പെടാൻ പോകുന്നത് നിരവധി നോവലുകളിലൂടെ മലയാള സമൂഹത്തിന് പരിചിതനായ ഒരു കലാകാരനെയാണ്, ശ്രീ പി സി എരിഗാഡ്. ആദ്യമായി നമുക്ക് കേൾക്കാം എൻ്റെ വീട്. പരിപാടിയിലേക്ക് സ്വാഗതം. പി സി ചാക്കോയിൽ നിന്നും പി സി എരിഗാഡിലേക്കുള്ള വളർച്ച എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യകാലത്ത് എഴുത്ത് തുടങ്ങുമ്പോൾ എനിക്കൊരു 14-13 വയസ്സേ ഉള്ളൂ. അന്ന് ഞാൻ എഴുതിയത് ഈ ബാലജന സഖ്യത്തിൻ്റെ കൈയെഴുത്ത് മാസികകളിലാണ്. അന്ന് എഴുതുമ്പോൾ ഞാൻ ഉപയോഗിച്ച പേര് ചാക്കോ പാളിയിൽ എന്നായിരുന്നു, കാരണം പാളിയിൽ എന്ന് പറയുന്നത് എൻ്റെ വീട്ടുപേരാണ്. പിന്നെ മുതിർന്നപ്പോഴേ ഈ ചാക്കോ പാളിയിൽ എന്ന് പറഞ്ഞ പേര് തന്നെ പോരാ എന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു പേരൊന്ന് പരിഷ്കരിക്കണം, അതിന് നമ്മുടെ ഗ്രാമത്തിൻ്റെ പേരങ്ങ് സ്വന്തമാക്കുക. അങ്ങനെ എറിയാട് ഗ്രാമത്തിൻ്റെ പേര് ഞാൻ സ്വന്തമാക്കുകയും പാളിയിൽ ചാക്കോ എന്നുള്ളത് അബ്രിവേറ്റ് ചെയ്ത് എൻ്റെ ഇനീഷ്യലാക്കി പി സി എറിഗാഡെന്ന് മാറ്റുകയും ചെയ്തു. ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ പി സി എറിഗാഡെന്നുള്ള പേരിലാണ് 1968 സ്വീകരിച്ചത്. ആദ്യത്തെ നോവൽ എഴുതിയപ്പോൾ എന്ത് തോന്നി? ആദ്യത്തെ നോവലെന്ന് പറഞ്ഞൊരു വലിയ വേദന തന്നെയായിരുന്നു. എൻ്റെ പേര് അനുഭൂതികൾ അനുഭവങ്ങൾ എന്നാണ്. മനുഷ്യ ജീവിതത്തിലെ തിന്മകളുടെ ഒരു അരങ്ങേറ്റം കൊണ്ട് നശിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയായിരുന്നത്. ആ കഥ എന്നെ വളരെയേറെ വേദനിപ്പിച്ചു. അത് പിന്നെ ഇപ്പോഴും എനിക്ക് ആ കഥ ഓർക്കുമ്പോൾ ഭയം തോന്നാറുണ്ട്, കാരണം അതൊരു അനുഭവത്തിൽ നിന്ന് എഴുതിയായിരുന്നു. സാറിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്, കൊച്ചു ചാക്കോ എന്ന് പറയും. അമ്മ ആച്ചിയമ്മയാണ്, ഫാദർ മരിച്ചുപോയി. ആച്ചിയമ്മ എന്ന് പറഞ്ഞ അമ്മ അനിയനോടൊപ്പം താമസിക്കുന്നുണ്ട്. സാറൊരു സാഹിത്യകാരനായി മാറുന്നതിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നോ? അവർക്ക് സാഹിത്യത്തെപ്പറ്റിയൊന്നും വലിയ അറിവൊന്നും ഇല്ലായിരുന്നെങ്കിലും പേരൊക്കെ അച്ചടിച്ച് വരുന്നത് കണ്ടപ്പോഴേ അവർക്ക് ഒരു സന്തോഷം തോന്നി. എൻ്റെ മോൻ്റെ പേരാണല്ലോ. പക്ഷേ ഈ പി സി എറിഗാഡെന്നുള്ള പേര് കാണുമ്പോഴേ അവർക്കൊരു എന്താ ഇങ്ങനെയൊക്കെ, നിൻ്റെ പേര് കുഞ്ഞുമോനെന്നല്ല ഞങ്ങൾ വിളിക്കുന്നത്, നീ പി സി എറിഗാഡെന്നൊക്കെ എന്താ എഴുതുന്നതെന്ന് ആദ്യം ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നെ എൻ്റെ പേരായി അത് നാടിൻ്റെ പേരായി മാറി. അപ്പോൾ പിന്നെ അവർക്ക് അതിന് അതിനകത്തൊക്കെ സന്തോഷമായിരുന്നു. സാഹിത്യത്തിൻ്റെ വഴിയിലൂടെ കടന്നു വന്ന താങ്കൾ എന്തുകൊണ്ടാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചത്? ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന കാലത്തൊന്നും സാഹിത്യത്തെ വലിയ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയിട്ടില്ല. അന്ന് വായനയാണ് എൻ്റെ മുഖ്യം. അപ്പോൾ അതിന് ശേഷം ഒരു 15-16 വയസ്സാകുമ്പോൾ ആണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള അത് ഇതുപോലെയുള്ള ടെക്നിക്കൽ സ്റ്റഡീസ് എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു അറിവുണ്ടായിരുന്നത് കൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോവുകയും പഠിച്ചധികം താമസിയാതെ തന്നെ 18 വയസ്സിൽ സർക്കാർ ഉദ്യോഗം കിട്ടുകയും ചെയ്തു. സാറിൻ്റെ നോവലിലെ കഥാപാത്രങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്? മിക്കവാറും സ്വന്തം ജീവിതത്തിൽ നിന്ന് പറയാൻ പറ്റിയല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന്. കാരണം എല്ലാ കഥകളും എല്ലാ എഴുത്തുകളും ഉണ്ടാകുന്നതൊരു നമ്മൾ അനുഭവിക്കുന്ന അനുഭവത്തെ പൊലിപ്പിച്ച് നിർമ്മിക്കുന്നതാണ്, രൂപാന്തരപ്പെടുത്തുന്നതാണ്. സാറിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും മറക്കാനാവാത്ത സംഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? കുട്ടിക്കാലം പിന്നെ ഏറ്റവും കൂടുതൽ ഈ അതിനൊരു സാഹിത്യത്തിൻ്റെ ഗന്ധമുണ്ട്. ഞാൻ ചെമ്മീൻ എന്ന് പറയുന്ന തകഴിയുടെ നോവൽ വായിക്കുന്ന ഒരു പ്രായമുണ്ട്. എനിക്ക് തോന്നുന്നൊരു 13-14-15 വയസ്സ് കാണും. അന്ന് ഞാൻ ഈ നാട്ടിലൊക്കെ ധാരാളം ചെമ്മീൻ മത്സ്യവ്യാപാരികളുണ്ട് വയ്ക്കും. അപ്പോൾ ഈ എൻ്റെ ധാരണ ഈ ചെമ്മീൻ നോവലെന്ന് പറയുന്നത് ഈ ചെമ്മീനായിരിക്കുമെന്നാണ്. അതായത് ഞങ്ങളുടെ കവലയിൽ ഒരു മനുഷ്യൻ്റെ മീൻ കച്ചവടക്കാരൻ മത്സ്യവ്യാപാരി കുറേ ചെമ്മീൻ ഒരു കൊട്ടം നിറയെ ചുമന്ന ചെമ്മീൻ, ഇപ്പോഴെല്ലാവർക്കും അത് അറിയാമെന്ന് അറിയാൻ പറ്റില്ല, പിന്നെ വട്ടത്തിലുള്ള ചുമന്ന ചെമ്മീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ചെമ്മീൻ കാണുമ്പോഴാണ് എൻ്റെ ഈ ചെമ്മീൻ നോവലിരിക്കുക. ഇപ്പോഴും ചെമ്മീൻ എന്ന് പറയുമ്പോൾ ആ മത്സ്യ വ്യാപാരിയെയും ആ ചെമ്മീനെയും ആ പിന്നെ പുസ്തകത്തെയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. എൻ്റെ മനസ്സിൽ നിന്നും മായാതെ കിടക്കുക. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ആ ചെമ്മീൻ വിറ്റ ഒരു വൃദ്ധനായ മത്സ്യവ്യാപാരി, പിന്നെ ഈ തകഴിയുടെ പുസ്തകം, ഇത് രണ്ടും ഒരു കോയിൻസിഡൻസ് പോലെ സംഭവിച്ചതാണ്. എന്തുകൊണ്ടാണ് സാറ് സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്ന ആരുടെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണോ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ ചെറുപ്പം തൊട്ടേ വായിക്കുന്നുണ്ടായിരുന്നു. ഈ വായന എന്നെ
മനുഷ്യരെ പറ്റിയുള്ളൊരു അറിയാനുള്ളൊരു കൗതുകം എനിക്കുണ്ടാക്കി. ആ കൗതുകത്തിൽ നിന്നായിരിക്കാം മനുഷ്യരെ പറ്റി ചിന്തിക്കാനുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായത്. അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പം ആ ചിന്തയെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് തോന്നിയതായിരിക്കാം എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയായിരുന്നു? ഞാൻ ഈ പുതുപ്പള്ളിയിലാണ് 10-ാം ക്ലാസ് വരെ പഠിക്കുന്നത്. അതിനുശേഷം ഇത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കോട്ടയത്താണ്. അത് 1960s പഠിത്തം തീർന്നു. അത് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി. പിന്നെ വിദ്യാഭ്യാസത്തെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നുള്ള വിദ്യാഭ്യാസം മുഴുവൻ ജോലി കിട്ടിക്കഴിഞ്ഞായിരുന്നു. ഉദ്യോഗത്തിലിരുന്നു കൊണ്ട് പിന്നെ ധാരാളം പഠിക്കുകയും ഉദ്യോഗത്തിലിരുന്നു കൊണ്ട് ധാരാളം പരീക്ഷകൾ പാസ്സാകുകയും അങ്ങനെ പടിപടിയായി എനിക്ക് പ്രൊമോഷൻസൊക്കെ കിട്ടുകയും ചെയ്തു. ഉദ്യോഗം ഒരു സാഹിത്യരചനയ്ക്ക് തടസ്സമായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ഉദ്യോഗം പലപ്പോഴും അതിനൊരു പ്രചോദനമായിരുന്നു, ഒരു 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 ഒരനുഭവമായിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാം. ഞങ്ങളുടെ വീട്. സാറിൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ ഭാര്യ മറിയാമ്മ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു. ഞങ്ങൾ 1968 വിവാഹിതരായത്. ദൈവത്തിൻ്റെ വലിയ കൃപയാലും കരുണയാലും ഇക്കാലം അത്രയും ഞങ്ങൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് നല്ല 2 മക്കളെ തന്നു. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് ഈ മറിയാമ്മയുടെ ഭർത്താവായി എന്നുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല എൻ്റെ എഴുത്തിനും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും തുണയായി താങ്ങായി പ്രവർത്തിക്കുന്ന ഒരു മഹതിയാണ് മറിയാമ്മ എന്ന് പറയാൻ എനിക്കേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ദൈവം തന്ന 2 മക്കളെ നല്ല സ്വഭാവമുള്ള നാരുമ സന്താനങ്ങളായി വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചതും മറിയാമ്മയാണ്. കാരണം ഞാൻ ഉദ്യോഗസ്ഥനായി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഊരി ചുറ്റിക്കൊണ്ടിരുന്ന കാലത്തും ഉദ്യോഗത്തോടൊപ്പം വീട് ഭരിക്കുകയും ഈ 2 കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുകയും ചെയ്തത് മറിയാമ്മയാണ്. കാര്യത്തിൽ എനിക്ക് ദൈവത്തോടും മറിയാമ്മയോടും ഒരുപോലെ നന്ദിയുണ്ട് എന്ന് പറയാം. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് 2 മക്കളാണെന്ന് ഞാൻ പറഞ്ഞില്ല. മൂത്ത മകൾ പ്രിയ ജേക്കബ്, അവൾ പുത്തൻകാവ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്. 2-ാമത്തെ മകൾ നിഷ മേരി ജേക്കബ്, അവൾ ചെന്നൈയിലാണ്. അവൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉന്നത ബിരുദങ്ങളൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ജോലിക്ക് പോകുന്നില്ല. അവളുടെ ഭർത്താവ് ഇവിടെ ചെന്നൈയിലെ TCSലെ ഒരു ചീഫ് എൻജിനീയറാണ്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൾ പ്രിയയുടെ ഭർത്താവ് ഇലക്ട്രിസിറ്റി ബോർഡിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ്. സുഖമായി അവർ ജീവിക്കുന്നു. ഞങ്ങൾക്ക് 2 കൊച്ചുമക്കളാണുള്ളത്, അലൻ ജേക്കബും ക്രിസ് ജോർജ് അനിലും. ഇരുവരും പഠിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ദൈവം തന്ന ആ കുഞ്ഞുമക്കളാണ്. സാറിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളിൽ മാഡം സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഞാനാണ് സപ്പോർട്ട് ചെയ്യുന്നത് മുഴുവനും. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ എഴുതും, അനുഭവങ്ങൾ അനുഭൂതികൾ എന്നുള്ളൊരു പുസ്തകമാണ് ആദ്യം എഴുതിയത്. അത് ഞാനാണ് ആദ്യം വായിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ അഭിപ്രായം പറയും. എഴുതുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ഞാൻ വായിക്കാറുണ്ട്. സമയം കിട്ടുന്ന പോലെ ഞാൻ വായിക്കാറുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞ് ഇന്ന ഭാഗമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ നേരിട്ട് പറയും. സാറിൻ്റെ ഏതെങ്കിലും ഇഷ്ടപ്പെടാത്ത നോവലുകളുണ്ടോ? വലുതായിട്ടൊരു ഇഷ്ടപ്പെടാത്ത നോവലൊന്നുമില്ല, എന്നാലുണ്ട്, 1-2 ഉണ്ട്. എല്ലാ നോവലും ഞാൻ ആദ്യം വായിക്കുന്നത്. എനിക്ക് നല്ല അഭിപ്രായമുള്ളത്. പിന്നെ ഈ എഴുതുന്ന കാര്യത്തിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ദൈവിക സ്വാധീനം ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ഞങ്ങൾക്ക് ദൈവമാണ് ഏറ്റവും വലിയ
മഹത്വം. ദൈവമാണ് ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തുന്നത്. അതിൽ ദൈവത്തിനാണ് ഞാൻ ആദ്യം സ്തോത്രം ചെയ്യുന്നത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതല്ലേ നമുക്ക് നല്ലത്. അങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബവും. പ്രാർത്ഥന ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു? പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ എല്ലാ ബലവും എല്ലാ വലിപ്പവും. കാരണം എൻ്റെ ഈ സാഹിത്യ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ നേട്ടമായിട്ടോ കഴിവായിട്ടോ ഞാൻ വിചാരിക്കുന്നില്ല. അത് എൻ്റെ ചിന്തയിൽ എല്ലാ കലാകാരന്മാരും കലാകാരന്മാരാകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. കാരണം എല്ലാ പക്ഷികൾക്കും ഒരുപോലെ ചിലയ്ക്കാൻ പറ്റുന്നില്ല, എല്ലാ ആളുകൾക്കും ഒരുപോലെ പാട്ടുകാരാകാൻ പറ്റുന്നില്ല, എല്ലാ ആളുകളും ഒരുപോലെ എഴുത്തുകാരുമാകുന്നില്ല. ഈ ദൈവം സൃഷ്ടിച്ച തൻ്റെ ജനങ്ങളിൽ നിന്ന്, തൻ്റെ സൃഷ്ടിയിൽ നിന്ന് ദൈവം ചിലരെയാണ് തിരഞ്ഞെടുക്കുന്നത്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ തിരഞ്ഞെടുപ്പാണ് ഒരു കലാകാരൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ എഴുത്തുകളെന്ന് പറയുന്നത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. വലിയ മലയാള പാണ്ഡിത്യങ്ങളോ അല്ലെങ്കിൽ മലയാളത്തിൽ വലിയ ബിരുദങ്ങളൊന്നും നേടാത്ത ഒരു സാധാരണ മനുഷ്യനായ ഞാൻ എഴുതി വയ്ക്കുന്ന അല്ലെ, ഞാൻ എഴുതി കഴിഞ്ഞൊരു നോവൽ അച്ചടിച്ച് വരുമ്പോഴൊക്കെ വായിച്ചു പോകുമ്പോൾ ഞാൻ അന്തം വിട്ടു പോകുക. കാരണം നിരക്ഷര കുക്ഷിയായ ഒരാളെ കൊണ്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്യിക്കാൻ ആർക്ക് കഴിയും? പരമോന്നതനായ സൃഷ്ടാവിന് മാത്രമേ ഇത്തരം സൃഷ്ടികളിൽ മറ്റൊരാളെ സഹായിക്കാൻ പറ്റൂ. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ എല്ലാ സൃഷ്ടികളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ദൈവ കരങ്ങൾ തന്നെയാണെന്നാണ്. കാരണം സർഗ സൃഷ്ടികളെന്ന് പറയും ഈ സാഹിത്യ കലാ ജീവിതങ്ങളെയൊക്കെ പറ്റി. ഈ സർഗ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവ സൃഷ്ടി എന്ന് തന്നെയാണ് അർത്ഥം. പ്രകൃതിയാൽ, അതായത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ പിന്നെ താലന്ത് തന്നെയാണിത്. ആ താലന്ത് ഇല്ലാത്തവർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ദൈവമില്ലാതെ എഴുത്തില്ല, ദൈവമില്ലാതെ കലയില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ വലിയ പാട്ടുകാർക്കും മറ്റും ഒരു ചെറിയ തൊണ്ടവേദന വന്ന് അല്ലെങ്കിൽ ഒരു ചുമ വന്നാൽ അവരെ കൊണ്ട് ഒരു പാട്ടും പാടി വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയെല്ലാം കാത്തു വയ്ക്കുന്നത് നമുക്ക് എഴുതാൻ നേരത്ത് ഒരു അക്ഷരം തെറ്റ് വന്നാൽ പോലും അത് നമ്മുടെ പിഴവായി മാറും. ഇതൊന്നും കൂടാതെ നമ്മളെക്കൊണ്ട് ഇത്രയും ഗഹനമായി ചിന്തിക്കാനും പിന്നെ വ്യക്തമായി എഴുതാനും ഒക്കെ നമുക്ക് കഴിയുന്നു എന്ന് പറയുന്നത് പരമകാരുണികനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയുമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സാധാരണ സാഹിത്യകാരന്മാർ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാറില്ല എന്ന് പറഞ്ഞ പൊതുവെ ഒരു ധാരണയുണ്ട്. സാറിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിജയം എന്താണ്? സാഹിത്യകാരന്മാരുടെ കുടുംബജീവിതം താറുമാറാവുന്നു എന്നൊക്കെ പറയുന്നത് അത് ജീവിതത്തിലുണ്ടാകുന്ന അശുദ്ധിയുടെ പര്യായങ്ങളായിട്ട് ഒരു സംഭവിക്കുന്നത് കൊണ്ടാണ്. ഒരിക്കലും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ അശുദ്ധിയുടെ പര്യായമാകാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മഹാനായ ടോൾസ്റ്റോയ് പറഞ്ഞിരിക്കുന്നത് പോലും കല സാഹിത്യം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനമാണ്. ഈ പിന്നീട് കാലത്തിൻ്റെ ഈ തലതിരിഞ്ഞ പ്രയാണത്തിൽ ഈ സമ്പന്നരായ ആളുകൾ അവരുടെ പിന്നെ സന്തോഷത്തിനും അവരുടെ മോശമായ പിന്നെ ആനന്ദത്തിനും വേണ്ടി കലയും സാഹിത്യത്തെയും ഉപയോഗിക്കുന്നൊരു കാലഘട്ടം പണ്ടേ ഉണ്ടായി. ആ കാലഘട്ടത്തിനനുസരിച്ച് എഴുതുന്ന ആളുകളും ഉണ്ടായി. ഇപ്പോൾ ഒരു നല്ല മനുഷ്യനെപ്പറ്റി അല്ലെങ്കിൽ ഒരു നല്ല ഭാര്യയെപ്പറ്റി അല്ലെങ്കിൽ ഒരു നല്ല സ്ത്രീയെപ്പറ്റി അല്ലെങ്കിൽ ഒരു നല്ല അച്ഛനെപ്പറ്റി നല്ല മക്കളെപ്പറ്റി എഴുതുന്ന ഒരു എഴുത്തുകാരൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവോ അല്ലെങ്കിൽ ഒരു നല്ല അച്ഛൻ അല്ലെങ്കിൽ ഒരു നല്ല സഹോദരൻ ആകാതിരിക്കാൻ കഴിയില്ല. പക്ഷേ മോശമായിട്ട് എഴുതുകയും അത് ഞാൻ പറഞ്ഞല്ലോ, സമ്പന്നരുടെ സുഖലോലതയ്ക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന കലാരൂപങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളൊക്കെ തന്നെ അങ്ങനെ എഴുതുന്നവരെ സംബന്ധിച്ചുള്ള ഒരുപക്ഷെ ഈ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നവർക്ക് ദുസ്സഹമായി തോന്നിയേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് എൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും അവരോടുള്ള ആത്മബന്ധവും കൊണ്ടാണ്. എനിക്ക് യാതൊരു ആകുലതയും ഇല്ലാതെ വേറൊരു ഈ ജീവിതത്തെപ്പറ്റി മറ്റൊരു നിരാശയും ഇല്ലാതെ എപ്പോഴും സന്തോഷത്തോടുകൂടി ആനന്ദിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഇവരോടൊക്കെ ഞാൻ പങ്കുവയ്ക്കും. ആ ഒരു നോവൽ എഴുതാൻ പോകുന്നു ഇങ്ങനെയൊക്കെ പങ്കുവെച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നത് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ ആവണം ഒരു കലാകാരൻ ഒരു എഴുത്തുകാരൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മാഡത്തിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഞാൻ ആദ്യം ഒരു കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ എന്നോട് അത് അതിൻ്റെ ഒരു തീം പറയും. ഞാനതിൽ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാതെ തുടങ്ങി അത് ഞാൻ അപ്പോഴേ പറയും. പിന്നെ മോശമായ രീതിയിൽ എഴുതരുത്. എല്ലാവർക്കും മക്കൾക്കും അപ്പനും അമ്മയ്ക്കും മക്കൾക്കും കൂടെ ഒരുമിച്ചിരുന്ന് വായിക്കാനും എഴുതാനും കേൾക്കാനും കൊള്ളാവുന്ന മാത്രമേ എഴുതാവൂ എന്ന് ഞാൻ പറയും. അപ്പോൾ എന്നെ ഓരോ പേജ് എഴുതുമ്പോഴും രാത്രിയിലെല്ലാം ഇവിടെ കുത്തിയിരുന്ന് എഴുതും. ഞാനൊന്നും വഴക്കിനൊന്നിനും പോകത്തില്ല എഴുതുമ്പോൾ. എനിക്ക് പിന്നെ ഞാൻ ഇടയ്ക്ക് ചായ അനത്തി കൊടുക്കും. ഈ രാത്രിയിൽ ഒത്തിരി വൈകി ഇരിക്കുമ്പോഴത്തേക്കും ചായയൊക്കെ അനത്തി കൊടുക്കും. ഇത്രയും വിഷമിച്ച് എഴുതുന്നില്ല. എന്നിട്ട് ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങും. ഉറങ്ങുമ്പോഴും അത് നന്നായി വരണമേ നന്നായി വരണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയുള്ളൂ. നല്ല നോവലുകൾ എഴുതുക.
എന്തെങ്കിലും ഒന്ന് എഴുതി അതിൻ്റെ തീം പറയുമ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ അങ്ങ് പറയും. അപ്പം വേറെ മാറ്റി ഇങ്ങനെ കഥ കൊണ്ടുവരും. സാഹിത്യം കുടുംബജീവിതത്തിന് ഒരു തടസ്സമായി തോന്നിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. ഞാൻ പപ്പ എഴുതുന്നതിൽ യാതൊരു തടസ്സവും പറയില്ല. രാത്രിയും പകലും അവധിയുള്ള ദിവസങ്ങളെല്ലാം ഇരുന്നാണ് ഞങ്ങളും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അങ്ങോട്ട് ഒന്നും ഒരു സംശയം ചോദിക്കാൻ പോലും ചെല്ലത്തില്ല. എന്നുവെച്ചാൽ അന്നേരം എനിക്കറിയാം, അന്നേരം ഞാൻ ഈ ആഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കാരണം എന്തെങ്കിലും ഇടയ്ക്ക് വന്ന് ചോദിച്ചാൽ അത് തെറ്റിപ്പോകുന്ന എഴുത്ത് എഴുത്ത് അതിലും നന്നായിട്ട് വേണ്ട എഴുതാനും. അതുകൊണ്ട് ഞാനൊരഭിപ്രായം ചോദിക്കുകയല്ല. പിന്നെ സാധാരണ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നതെല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ ഞാൻ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു. ആധുനിക യുഗത്തിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ആധുനിക ജീവിതത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ കുറച്ച് സഹിഷ്ണുത വേണ്ടതാണ്, എന്നാലേ പറ്റത്തുള്ളൂ. അല്ലാതെ പുരുഷന്മാർ എഴുത്തുകാരാണെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം അവരെ ഏൽപ്പിച്ച് നമ്മളെ കഴിയുന്നത് മുഴുവനും നമ്മളങ്ങ് ചെയ്യണം. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യവും അവരെ സ്കൂളിൽ വിടുന്ന കാര്യവും എല്ലാം നമ്മൾ തന്നെ നോക്കണം. പക്ഷേ ദൈവം എനിക്ക് ശക്തിയും തരുന്നുണ്ട്, ധൈര്യവും തരുന്നുണ്ട്. ഞാനത് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായി നടക്കുന്നത്, ദൈവമേ ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഇരുന്ന് എഴുതും. അതിനൊന്നും ഞാനൊരു തടസ്സവും പറയത്തില്ല. എനിക്കതൊരു പിന്നൊരു എഴുത്തൊരു ഒരു ഒരു വിഷമമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എഴുതുന്ന ആളിന് വിഷമമുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അത് എഴുതുന്ന എഴുതട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. ഈ ആധുനിക യുഗത്തിൽ ഉദ്യോഗസ്ഥരായ ഭാര്യയും ഭർത്താവും എങ്ങനെ കുടുംബം നടത്തും, എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് രണ്ട് വ്യക്തികളല്ല, ഒരു വ്യക്തിയാണ്. ഇപ്പം പല അടുക്കളയിലെ കാര്യങ്ങളല്ലേ, ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭാര്യയുടെ മാത്രം ചുമതലയാണെന്ന് ചിന്തിക്കുകയും കൊണ്ടുപോകാൻ ചായ, കൊണ്ടുപോകാൻ കാപ്പി, കൊണ്ടുപോകാൻ വെള്ളമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നൊരു ഭർത്താവല്ല ഇന്നത്തെ ആധുനിക യുഗത്തിൽ. അങ്ങനെ ആകരുത് ഭർത്താക്കന്മാർ. കാരണം നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് അല്ലെങ്കിൽ വെള്ളം ഇരിക്കുന്നിടത്ത് ഇന്നൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ ഭാര്യയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ നമ്മൾ ചായ കുടിച്ചിട്ടൊരു കപ്പ് പാത്രം ഉണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ, ഒരു കപ്പുണ്ടെങ്കിൽ, അതാ അടുക്കളയിലെ ആ സിങ്കിൽ കൊണ്ട് വയ്ക്കുന്നതിന് തയ്യാറുള്ള ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ളവരൊക്കെ അങ്ങനെയാണെങ്കിൽ, ഒരിക്കലും ഈ ജോലി കൊണ്ടൊരു ഉദ്യോഗ ജീവിതത്തിന് ഒരു വിഘ്നം വരികയില്ല. പരസ്പരം അവധി ദിവസങ്ങളിൽ വീട്ടിലെ ജോലികൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എല്ലാ ജോലിയും ഒരാളാണ് ചെയ്യേണ്ടതെന്നൊരു ഒരു ഒരു വീതം വയ്പോ അല്ലെ ഒരു ചിന്തയോ ഉണ്ടാവാതെ, അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ജോലികളും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സഹകരിച്ച് പരസ്പരം ചുമടിച്ച് താങ്ങി ഊന്നുമടികളായി താങ്ങായി ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ രണ്ടുപേർക്കും ജോലിയുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നും കുടുംബജീവിതത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ആധുനിക യുഗത്തിൽ അത് അത്രമാത്രം പ്രാവർത്തികമാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. ഇപ്പോഴത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സായിട്ട് ഞാൻ മൂത്ത മോളെയൊന്നും ഞാൻ കുളിപ്പിച്ചിട്ടേ ഇല്ല. അവൾക്ക് അതൊരു ഒരു റുട്ടീൻ വർക്ക് പോലെ അവൾ ചെയ്തോളൂ. അത് എന്ന് വെച്ചാൽ പപ്പ ഇരുന്ന് എഴുതുമ്പം പപ്പായുടെ ജോലിയൊക്കെ അത് തിരക്ക്, പിന്നെ എനിക്ക് ആഫീസുമാരുടെ തിരക്ക്. അവൾ തന്നെ തന്നെ അവിടെ എല്ലാം ചെയ്തു. അവൾ നല്ല മിടുക്കിയായിട്ട് ഇപ്പം ഭയങ്കര പ്രാസംഗികയോടെയാണ് അവൾ. ഇപ്പോൾ എല്ലാവരും തന്നെ അറിയും പ്രിയ ജേക്കോ എന്ന് പറഞ്ഞാൽ നല്ല പ്രാസംഗികയാണ്. അവൾ ഇങ്ങനെ പഠിച്ചതാണ്. ഞാൻ ഈ വീട്ടിലെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സമയം ചുരുക്കം അതൊക്കെ അറിഞ്ഞ് അവൾ വളർന്നു. ആ 2 പിള്ളേരും അങ്ങനെയാണ് വളർന്നത്. ഇന്നത്തെ സമൂഹത്തോട് കുടുംബജീവിതത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? കുടുംബജീവിതമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പരിഭാവനമായ ഒരു സാഹചര്യമാണ്. നമുക്ക് എത്ര എന്തെല്ലാം സമ്പത്തും സൗഭാഗ്യങ്ങളും ഉയർച്ചയും പെരുമയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കുടുംബജീവിതം സന്തോഷകരമല്ലെങ്കിൽ ഈ കെട്ടിപ്പൊക്കുന്നതിനൊന്നും യാതൊരു ആസ്വാദ്യതയുമില്ല. കുടുംബമെന്ന് പറയുന്നത് മനുഷ്യ, ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ വിശ്വാസപ്രകാരം ഒരു വ്യക്തിയല്ല. കുടുംബമെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് 2 വ്യക്തികളല്ല, ഒരു വ്യക്തിയാണ്. ഒരു ശരീരവും ഒരാത്മാവുമാണ്. ആ ഒരു ചിന്തയിൽ ജീവിച്ചില്ലെങ്കിൽ മനുഷ്യജീവിതം തകരുകയാണ്. നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് ഈ ആധുനിക യുഗത്തിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ആളുകൾ ഈ വഴക്കുണ്ടാക്കി ജീവൻ കളയുന്നതിൻ്റെ പ്രധാന കാരണം കുടുംബത്തിലെ കലഹങ്ങളാണ്. ആ കുടുംബത്തിലെ കലഹത്തിന് പ്രധാന കാരണം ജീവിത വിശുദ്ധി ഇല്ലായ്മയാണ്. ജീവിതം എപ്പോഴും പരിശുദ്ധമായിരിക്കണം. കാരണം നമ്മളെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയത് ദൈവത്തെപ്പോലെ ജീവിക്കാനാണ്, അല്ലാതെ പിശാചിനോടൊപ്പം സഞ്ചരിക്കാനല്ല. പല യുവ തലമുറയിൽപ്പെട്ട പലരുടെയും ജീവിതം എന്ന് പറയുന്നത് അവനവൻ്റെ സ്വാർത്ഥ സുഖലോലതയ്ക്ക് വേണ്ടി ജീവിതത്തെ പണയം വെക്കുക ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ജീവിതം വളരെ കലുഷിതമാകുന്നത്. അപ്പോൾ കുടുംബജീവിതം സന്തോഷകരമായി ഇരിക്കണമെങ്കിൽ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക, ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തിക്കും ഒരു പരിശുദ്ധി കൊടുക്കുക,
പരസ്പരം സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക. അത് കുഞ്ഞുങ്ങളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും എല്ലാ വീട്ടിലുള്ള എല്ലാ ആളുകളും തമ്മിൽ ആ ആത്മബന്ധം പുലർത്താൻ കഴിഞ്ഞാൽ കുടുംബജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കും. ശ്രീ പി സി എരുകാടിന് സമൂഹത്തോട് എന്താണ് പറയാൻ ഉള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് കേൾക്കാം നമ്മുടെ വീട്. വെളിച്ചത്തിൻ്റെ വഴികൾ സാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെളിച്ചത്തിൻ്റെ വഴികൾ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൽ അത്തരമൊരു കൃതി ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് അഹങ്കാരമായി തോന്നാതിരിക്കുക. കാരണം ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്ന് പേര് കേട്ട മാർത്തോമാ ശ്ലീഹായുടെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം, അതിൻ്റെ പൂർണ്ണമായ ചരിത്രവും ഭൂമിശാസ്ത്രവും തത്വശാസ്ത്രങ്ങളും എല്ലാം സാംസ്കാരികമായ എല്ലാം ഒരു സംഗ്രഹിച്ചുകൊണ്ട് എഴുതിയ ഒരു വലിയ നോവലാണത്. ഏതാണ്ട് 340 പേജുണ്ട്. അത് കറണ്ട് ബുക്സാണ് അത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ആ നോവലിനകത്ത് ഇന്ത്യയിലേക്ക് മാർത്തോമാ ശ്ലീഹാ വരുന്നതിന് മുമ്പ് അദ്ദേഹം എവിടെയായിരുന്നു, അദ്ദേഹം ഏതൊക്കെ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചം പ്രസരിപ്പിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആ നോവൽ ആഖ്യാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെളിച്ചത്തിൻ്റെ വഴികളെന്ന് ആ നോവലിനെ പേരിടേണ്ടി വന്നത്. ആ നോവലെന്ന് പറയുന്നത് ലോക ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഒരു വലിയ നേട്ടമാണെന്ന് അല്ലെങ്കിൽ ഒരു വെളിച്ചമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു അപ്പോസ്തോലൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്, ഒരു അപ്പോസ്തോലൻ എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ സാമാന്യ ജനങ്ങൾക്കിടയിലേക്ക് പ്രസരിപ്പിച്ചതെന്ന് ഇത്ര വിശദമായി ആഖ്യാനം ചെയ്യുന്ന ഒരു കൃതി മറ്റെങ്ങുമില്ല. ഏതാ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ബിഗ് ഫിഷർമാൻ എന്ന് പറഞ്ഞ് സെൻറ്റ് പീറ്ററിനെ പറ്റി ഒരു നോവൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതിനുശേഷം ഇത്രയും വിശദമായി സുവിശേഷത്തിൻ്റെ പിന്നെ വലിമ പ്രസരിപ്പിക്കുന്ന, സുവിശേഷത്തിൻ്റെ ആ വലിപ്പം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നോവലുണ്ടായിട്ടില്ല. കാരണം തോമാ ശ്ലീഹായ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ, മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് എന്ന് വിളിച്ച ആളാണ്. അദ്ദേഹം മരിക്കുന്നത് പോലും ഭാരതത്തിൽ വന്നാണ്. ഭാരതത്തിൽ വന്നിട്ട് മൈലാപ്പൂരിൽ വെച്ച് മരിക്കുന്ന സമയത്തും അദ്ദേഹം വിളിക്കുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അതുവരെ അദ്ദേഹം ശ്രമിച്ചത് നമ്മുടെ ഭാരതത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം ആദ്യം വരുന്നത് കേരളത്തിലല്ല. കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തക്ഷശിലയിൽ വന്നിരുന്നു. വടക്കേ ഇന്ത്യയിൽ തക്ഷശിലയിൽ വന്ന് അവിടെയും അന്നത്തെ ഒരു വിദ്യാ പാണ്ഡിത്യ പിന്നെ ഒരു കേന്ദ്രമായിരുന്നു തക്ഷശില. ആ തക്ഷശിലയിൽ വന്ന് അദ്ദേഹം അവിടെയുള്ള ആളുകളുമായി പരിചയപ്പെടുകയും അവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പകർന്നു കൊടുക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ച് യെരുശലേമിലേക്ക് പോകുന്നതായിട്ട് ചരിത്രമുണ്ട്. അങ്ങനെ യെരുശലേമിൽ പോയിട്ടാണ് അദ്ദേഹം തിരിച്ച് ഈ നമ്മുടെ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് അന്ന് പിന്നെ പുരിശി മുജിരിപ്പത്തനം എന്നാണ്, മുജിരിസ് ഇന്നിപ്പം നമ്മൾ മുസിരിസ് എന്നൊക്കെ പറയുന്ന ആ മുജിരിപ്പത്തനത്തിൽ അദ്ദേഹം വന്നിറങ്ങുന്നത്. അതാണ് AD 52 പറയുന്നത്. ആ 52 അദ്ദേഹം വന്നിട്ട് ഈ കേരളത്തിലുടനീളം അദ്ദേഹം സഞ്ചരിച്ചു. അന്ന് കേരളമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തിരുവിതാംകൂർ ചേരരാജാക്കന്മാർ ഭരിക്കുന്ന കാലഘട്ടമാണ്. അന്ന് അദ്ദേഹം ഈ ആ സാമ്രാജ്യം ഈ ചേരരാജ്യം മുഴുവൻ സഞ്ചരിക്കുകയും കേരളത്തിൽ ഏതാണ്ട് 7 പള്ളികളോളം സ്ഥാപിക്കുകയും ചെയ്തു. കുറേയൊക്കെ മറന്നു പോകും ഞാൻ. 2000 പ്രസിദ്ധീകരിച്ച നോവലാണത്. അതിനുശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോയി അവിടെയും അദ്ദേഹം സുവിശേഷം പ്രചരിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകുന്നത് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിലൂടെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോളരാജ്യത്തിലെ രാജാക്കന്മാർക്കിടയിൽ പ്രവർത്തിക്കുകയും പിന്നെ ഒരു രാജാവിൻ്റെ പേരെയും മറന്നുപോയി. അവിടെ സുവിശേഷം പ്രസംഗിക്കുന്ന അവിടുത്തെ രാജാവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം കൊറാമണ്ഡൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ചോളരാജ്യം പോലെ തന്നെ ചെന്നൈയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്താണ് കൊറാമണ്ഡൽ എന്ന് പറയും. കൊറാമണ്ഡൽ സിമെന്റ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കൊറാമണ്ഡലത്തിൽ രാജാക്കന്മാർക്ക് ഈ തോമാ ശ്ലീഹായെ ഇഷ്ടപ്പെട്ടില്ല. കാരണം തോമാ ശ്ലീഹായെ അവിടെ ചെന്ന് സുവിശേഷം പ്രചരിപ്പിച്ചത് കൊറാമണ്ഡൽ രാജൻ്റെ
സഹധർമ്മിണിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ സേനാനായകനും വളരെ ഇഷ്ടമായി. ഇവർ ഈ തോമാസ്ലിയായുടെ സുവിശേഷത്തിൽ ആകൃഷ്ടരായതുകൊണ്ട് രാജാവിന് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, ഇയാളുടെ സുവിശേഷ പ്രവർത്തനം ഉടൻ നിർത്തണം, അയാളെ ഉടൻ പിടിച്ചു കെട്ടുക. അങ്ങനെ അയാൾ ഈ രാജാവിൻ്റെ നിർദ്ദേശം കൊണ്ട് അവർ തോമാസ്ലിയായെ പിടിച്ചു കെട്ടുകയും ആ അവിടെ തടവിൽ പാർപ്പിച്ചതിന് ശേഷം ചിന്നമലയിൽ കൊണ്ടുപോയി ശൂലം കൊണ്ട് കുത്തി കൊല്ലുകയും ചെയ്തു എന്നാണ് ചരിത്രം. അത് അതേപടി ആ ചരിത്രത്തിന് കുറേയേറെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ചരിത്രത്തിൽ ഉണ്ടായിരുന്ന വിടവുകൾ മുഴുവൻ നികത്തി ഒരു മനോഹരമായ വളരെ ഗഹനമായ ഒരു നോവലായിട്ടാണ് വെളിച്ചത്തിൻ്റെ വഴികൾ ഞാൻ രൂപപ്പെടുത്തിയെടുത്തത്. അതൊരു അഭിമാനമായി ഞാൻ കരുതുന്നു. അതെൻ്റെ മാത്രം മിടുക്കല്ല, ആ നോവലിൻ്റെ ഓരോ അക്ഷരങ്ങളിലും ആ ഓരോ പേജുകളിലും ഓരോ വാക്യങ്ങളിലും ദൈവത്തിൻ്റെ വലിയ ശക്തി പറഞ്ഞ് നിലനിന്നിരുന്നതുകൊണ്ടാണ്, ശക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ആ നോവല് അങ്ങനെ ഒരെണ്ണം എഴുതാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിന് എന്തൊക്കെ അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത്? ജീവിതത്തിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ടു എന്ന് തോന്നിയ നിമിഷം എന്താണ്? എൻ്റെ ഊരാക്കുടുക്ക എന്ന് പറയുന്ന നോവലിന് മാമൻ മാപ്പിള അവാർഡ് കിട്ടി 1988. അതെനിക്കൊരു വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ആ നോവലിന് അവാർഡ് കിട്ടിയതോടുകൂടിയാണ് എനിക്ക് എഴുതാനുള്ളൊരു ആത്മധൈര്യം കൈവന്നതെന്ന് പറയാം. അതിനുശേഷം ഒരു നോവലുണ്ട്, വീണ്ടും പൂക്കാലം എന്ന് പറയുന്ന ഒരു നോവൽ. അതായത് ഈ സ്ത്രീധനത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു ആ കൃതി. അതിന് കേന്ദ്ര സാമൂഹ്യ സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു അവാർഡ് കിട്ടി, വീണ്ടും പൂക്കാലം എന്ന കൃതിക്ക്. അതിനുശേഷം വെളിച്ചത്തിൻ്റെ വഴികൾ എന്ന് പറയുന്ന കൃതിക്ക് പുത്തൻകാവ് മാത്തൻ തരകൻ നോവൽ അവാർഡ് കിട്ടി. അതാണ് മുഖ്യമായും എനിക്ക് കിട്ടിയ അവാർഡുകൾ. അതിലേറ്റവും എനിക്ക് സന്തോഷം തോന്നുന്നത് ഈ മൂന്ന് പുസ്തകങ്ങളും കിട്ടിയ അവാർഡും എന്നെ വളരെ സന്തോഷിപ്പിച്ച കാര്യമാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ജീവിതം പഠിപ്പിച്ചത്? ജീവിതം പഠിപ്പിച്ചത് മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ആത്മശക്തി. ഞാനൊരു മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ എൻ്റെ കഴിഞ്ഞ കാലം എനിക്ക് നൽകിയ ഒരു വലിയ അറിവാണെന്ന് പറയാം. നമ്മൾ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരിയാവുക എന്നാണ് അർത്ഥം. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചതാണ് എൻ്റെ കഴിഞ്ഞ കാല ജീവിതം കൊണ്ട് എനിക്കുണ്ടായ നേട്ടം. സാഹിത്യ ലോകത്തിന് വേണ്ടിയുള്ള സാറിൻ്റെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? ഈ നമ്മുടെ നാട് മുഴുവൻ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത്. ഈ അഴിമതിക്കെതിരെ നിശിതമായി അഴിമതിയെക്കെതിരെയുള്ളൊരു പോരാട്ടം എന്നുള്ള നിലയ്ക്കൊരു നോവൽ എഴുതണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി ഉള്ള വിഭവങ്ങൾ ശേഖരിക്കുകയാണ്. അതെഴുതാൻ ദൈവംതമ്പുരാൻ അനുവദിക്കുകയാണെങ്കിൽ അതൊരു ശക്തമായ നോവലായി എഴുതാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിൻ്റെ സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഈ നോവലിസ്റ്റിൻ്റെ വീട്ടിൽ നിന്നും നമുക്ക് പടിയിറങ്ങാൻ സമയമായി. വീണ്ടും അടുത്തയാഴ്ച ഒരു പുതിയ കുടുംബവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സ്റ്റിൽ ടേക്ക് കെയർ. ബൈ ബൈ.